ഞാൻ പറയണ്ടേ, പക്ഷെ ഒന്ന് ലിഫ്റ്റ് ഓക്കെ. ഏയ് ഞങ്ങൾ കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാരാ, ഞങ്ങൾ ഗിഫ്റ്റ് ഒന്നും ചെയ്യില്ല. A few moments later. Okay, ready, 1, 2, 3. Madi. Okay. Ah, thangale irikkunu. രസകരമായ ചില വെഡ്ഡിംഗ് ഷൂട്ടുകളും അതിന് ചേർന്ന ചില വധുവരന്മാരെയും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു പ്രീ വെഡ്ഡിംഗ് ഷൂട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ഇത്തരം പരിപാടികളിലൊക്കെ അല്പം സാഹസികത ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ വൈറലാകും എന്നതാണ് ഇവരുടെ ചോദ്യം. വെറുതെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി അപകടം വരുത്തി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ഇവളെ അങ്ങ് എടുത്തു പൊക്കി ഒരു ഫോട്ടോ എടുത്താൽ തന്നെ വൈറലാകും. എന്തായാലും ഇവർ ഇങ്ങനെ ഒരു ഫോട്ടോ ആയിരുന്നു പ്രതീക്ഷിച്ചത് എന്ന് കരുതാം. ഇവിടെ ഇതാ ഇതേ പോസിൽ തന്നെ ഒരു ഫോട്ടോ എടുക്കാൻ മറ്റു രണ്ടുപേർ എത്തിയിട്ടുണ്ട്. വധുവിനെ അങ്ങ് എടുത്തുയർത്തുകയാണെങ്കിൽ നമുക്ക് ആ ഫോട്ടോ അങ്ങ് എടുക്കാം എന്നതാണ് ഫോട്ടോഗ്രാഫർ പറയുന്നത്. കണ്ടു നോക്കാം. ഇങ്ങനെ ഒരു പോസ് മതിയാകുമോ എന്നതാണ് ഇവളുടെ ചോദ്യം. ഇവരിത് അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും നല്ല ഒരു ഫോട്ടോ ഒപ്പിച്ചിട്ടുണ്ട്. വൈറലാകാനുള്ള ക്യാമറമാന്റെ പുതിയ ഒരു പരീക്ഷണമാണ് കാണിക്കുന്നത്. വരനിത് ഇങ്ങനെ നിൽക്കുമ്പോൾ വധു എറിയുന്നത് പോലെ കാണിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടു നോക്കാം. എന്നാൽ വെറൈറ്റി പോസുകളിലൂടെ ശ്രദ്ധ നേടുന്നവർ ഇവിടെ വേറെയുണ്ട്. ഈ വർഷത്തെ മികച്ച പ്രീ വെഡ്ഡിംഗ് ഷൂട്ടിനുള്ള പുരസ്കാരം ദേ ഇവർക്ക് നൽകേണ്ടി വരും. എന്നാൽ ഇതേ പുരസ്കാരത്തിന് അർഹരായവർ ഇവിടെ വേറെയും ഉണ്ട് എന്നൊക്കെയാണ് മറ്റു ചിലരുടെ അവകാശവാദം. എന്നാൽ ഇതിനേക്കാൾ അർത്ഥവത്തായ, ഇതിനേക്കാൾ മനോഹരമായ മറ്റൊരു ചിത്രം ഇനി എടുക്കാനില്ല എന്നതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും വരന്റെ മുണ്ടൂരി കയ്യിൽ പിടിച്ചിരിക്കുന്ന വധുവിന്റെ ചിരി ഒന്ന് കാണുക. ദേ മറ്റു രണ്ടുപേരും ഇവിടെ എങ്ങനെയെങ്കിലും ഒക്കെ വൈറലാകാനുള്ള പരിശ്രമത്തിലാണ്. വരാനായി വൈറലാകാൻ വേണ്ടിട്ട് വേണ്ടാത്ത പോസൊന്നും പറയരുത്, ഞാൻ നിന്നേരില്ല. വിവാഹ ദിവസം ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിവാഹം കഴിഞ്ഞാൽ ഇത് തന്നെ അവസ്ഥ. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരെ പോലും വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു അമ്മാവന്റെ ഫോട്ടോ പിടുത്തം. എന്നാൽ അധികം വൈകാതെ തന്നെ കള്ളി പൊളിഞ്ഞു എന്ന് മാത്രം. ഇത്തരം മുഹൂർത്തങ്ങൾ പകർത്തിയെടുക്കൽ മാത്രമാണ് ഒരു ഫോട്ടോഗ്രാഫറുടെ ജോലി എന്ന് കരുതരുത്. വളരെയധികം കഷ്ടപ്പെട്ടും അധ്വാനിച്ചുമാണ് ഇവർ ഓരോ ഷോട്ടും എടുക്കുന്നത്. ഇതുപോലെ ഒരു ബസ് സ്റ്റോപ്പിനടുത്തെത്തി വെഡ്ഡിംഗ് ഷൂട്ട് നടത്തുമ്പോൾ പെണ്ണിനെ നോക്കാൻ പറഞ്ഞാൽ ഇവൻ എങ്ങോട്ട് നോക്കും? ബ്രോ,
എന്നാൽ ഇതിനൊക്കെ ഇടയിലും ഇത്തരം ചില നിമിഷങ്ങൾ പകർത്തിയെടുക്കാൻ ക്യാമറമാൻമാർ മറക്കാറില്ല. നവവധുവിനെ അടുത്തിരുത്തിക്കൊണ്ട് മറ്റേതോ ഒരു പെണ്ണിന് ഭക്ഷണം വാരിക്കൊടുക്കുന്ന ഇവനെ എന്ത് വിളിക്കണം? വധുവിന്റെ ആ നോട്ടമൊന്ന് കാണുക. കല്യാണത്തിന് മുൻപ് നമ്മൾ പലരോടും പലതും ചെയ്തു കാണും, എന്നാൽ കല്യാണശേഷം ഇതൊന്നും പാടില്ല എന്ന് മറക്കരുത്. ദേ ഇവിടെ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത് നമ്മുടെ വരനും വധുവും ഒന്നുമല്ല, കല്യാണത്തിന് സദ്യ കഴിക്കാനായി മാത്രം എത്തിയ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ആദ്യ റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിലേക്കുള്ള കാത്തിരിപ്പിലാണ്. എന്നാൽ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി മറ്റെന്തോ അഭ്യന്തര ചർച്ചയിലാണ്. ചർച്ച അധികം നീണ്ടുപോയാൽ അദ്ദേഹത്തിന്റെ ഇല പോലും കാണില്ല എന്ന് മാത്രം. നെറ്റിയിൽ സിന്ദൂരം ചാർത്തുമ്പോൾ താടിയിൽ കൈവെക്കണം എന്നതാണ് പൂജാരി പറയുന്നത്. കൈവച്ചത് സ്വന്തം താടിയിലായി പോയി എന്ന് മാത്രം. വധുവരന്മാരെ അനുഗ്രഹിക്കാൻ അമ്മൂമ്മ സ്ഥലത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ദേ ഇതുപോലെ അമ്മൂമ്മയുടെ സാരിയും എടുത്ത് അമ്മൂമ്മയുടെ ഫോട്ടോയും ഇതുപോലെ പിടിച്ച് ഒരാൾ ഇങ്ങനെ അങ്ങ് നിന്നാൽ മാത്രം മതി. ഇവരിനി ആരെ അനുഗ്രഹിച്ചാലും അത് അമ്മൂമ്മയുടെ അനുഗ്രഹമായി മാറും. എന്തായാലും ഇത്തരം വെറൈറ്റി ഐഡിയകൾ എവിടുന്ന് കിട്ടുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം. ഇനി തുപ്പലിന് പേര് കേട്ട തറവാട്ടിൽ നിന്നും തുപ്പി സ്വന്തമാക്കിയ തുപ്പൽ വധുവിനെയും വരനെയുമാണ് കാണിക്കുന്നത്. ഇതൊക്കെ കണ്ട് ചിരിച്ച് ചാകാതെ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഇത്തരം ചില ആചാരങ്ങൾ കേരളത്തിലേക്കും കൊണ്ടുവരേണ്ടതുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് പറയുക. ഇനി വിവാഹ ദിവസം വിവാഹവേദിയിൽ വെച്ച് വധൂവരന്മാരെ കൊണ്ട് പാല് കുടിപ്പിക്കുന്ന ഒരാചാരമുണ്ട്. എന്നാൽ ഇവിടെ പാലിന് പകരം ഒരു കുപ്പി ഫ്രൂട്ടിയുമായാണ് വധുവിന്റെ വരവ്. വരന്റെ ആ നോട്ടമൊന്ന് കാണുക. ഇനി ഇവിടെ ഇതാ ഒരു പെപ്സി കുപ്പിയിൽ കൂട്ടുകാരൻ എന്തോ സമ്മാനിക്കുന്നുണ്ട്. ഇത് കുടിച്ച വരന്റെ മുഖം ഒന്ന് കാണുക. വരന്റെ സുഹൃത്ത് എന്താണ് കുപ്പിയിലാക്കി കൊണ്ടുവന്നത് എന്ന് ചിന്തിക്കുക. ദേ ഇവിടെയും ഇതാ വരൻ കുടിച്ചതിന്റെ ബാക്കി വധുവിന് നൽകുകയാണ്. ദേ കല്യാണം കൂടാൻ എത്തിയവൻ ഒരു കല്യാണം കൂടി കഴിച്ചങ്ങ് പോയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടു നോക്കാം. കൃത്യസമയത്ത് തന്നെ പോക്കറ്റിൽ നിന്നും താലി എടുക്കുന്നു, കെട്ടുന്നു. പുതുനാരിക്ക് അമ്മയെ പിരിയുന്നതിൽ വലിയ സങ്കടമാണ്. ഇവൾ കരയുന്നതും കണ്ടെത്തിയ അമ്മയുടെ ആ സ്നേഹപ്രകടനം ഒന്ന് കാണുക. വധുവിനും വരനും ഒരുമിച്ചിരിക്കാനായി വലിയ ഒരു ചെയറൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്തായാലും ഒരു കാലത്ത് വിവാഹം ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയാം.
എന്തെങ്കിലും വലിയ ക്രിമിനൽ കുറ്റം ചെയ്തതിന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയാണ് എന്ന് തോന്നിയേക്കാം. എന്നാൽ ഇതൊരു വധു വീട്ടിൽ നിന്നും ഇറങ്ങുന്നതാണ്. ഇക്കാലത്ത് വിവാഹങ്ങളെല്ലാം ഈ രൂപത്തിലായാൽ മാത്രമേ അതിനൊരു പൂർണ്ണത ലഭിക്കുകയുള്ളൂ. ഒരുപക്ഷെ ഇതൊന്നും കണ്ടു നിൽക്കാനാവാത്തത് കൊണ്ടായിരിക്കാം ഇദ്ദേഹം ഇങ്ങനെയൊരു പണി ഒപ്പിച്ചത്. ഹീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഏത് വധുവരന്മാരെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് എന്ന് താഴെ പറയുക. ഇത്തരം വിവാഹങ്ങളെക്കുറിച്ചും പ്രീ വെഡിംഗ് ഷൂട്ടുകളെക്കുറിച്ചും ഒക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.